ഒരിക്കലും ഇല്ല സമാധാനമില്ലാതെ അനേക പ്രിയപ്പെട്ടവർ ഇന്ന് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു അനേകരുടെ ജീവിതം അവസാനിപ്പിക്കുന്നു പണം ഇല്ലാഞ്ഞിട്ടല്ല പഠിപ്പില്ലാഞ്ഞിട്ടല്ല ഉന്നതമായ പദവി ഇല്ലാഞ്ഞിട്ടല്ല നമ്മൾ അടുത്ത കാലങ്ങളൊക്കെയും കേട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന അനേക വിഷയമുണ്ടല്ലോ ഉന്നത പഠനമുള്ള ഡോക്ടർമാർ സിനിമാ നടികൾ ഉന്നത പദവിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ പണമുള്ള പ്രിയപ്പെട്ടവർ പെട്ടെന്ന് പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്നു ഇതിനൊക്കെ രഹസ്യമെന്നു ചോദിച്ചാൽ സമാധാനമില്ല എവിടെ നോക്കിയാലും സമാധാനമില്ല കുടുംബങ്ങളിൽ സമാധാനമില്ല രാജ്യത്ത് സമാധാനമില്ല വ്യക്തികളിൽ സമാധാനമില്ല സമാധാനം എവിടെ ലഭിക്കും ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ യേശു തമ്പുരാൻ ജനിച്ചപ്പോൾ ദൂതന്മാർ വിളിച്ചു വന്ന വാക്ക് ശ്രദ്ധിക്കുക അത്യുന്നതങ്ങളിൽ ദൈവത്തിന് പ്രസാദം ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്കോ സമാധാനം ആർക്കാ സമാധാനം ആർക്കാ സമാധാനം ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാമോ ദൈവ ഇഷ്ടം ചെയ്യാമോ ദൈവത്തെ വിശ്വസിക്കാമോ ദൈവം പറഞ്ഞ അനുസരിക്കാമോ നിനക്ക് സമാധാനം ലഭിക്കും ഈ നാളുകളിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച രാജ്യത്തോട് വ്യക്തികളോട് ഒരു കാര്യം പറയുന്നു തൽക്കാല സ്വാതന്ത്ര്യമല്ല പൂർണമായ സ്വാതന്ത്ര്യം നമുക്ക് ആവശ്യമായിരിക്കുന്നു ഇന്നും പലരും പാപത്തിന് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് പാപ സ്വഭാവത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ചില പലരും കേട്ടിട്ടുണ്ട് മദ്യപാനത്തിൽ നിന്നും എനിക്കൊരു വിടുതൽ വേണമെന്ന് ആഗ്രഹമുണ്ട് പുകവലിയിൽ നിന്നും ഒരു വിടുതൽ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പാപ സ്വഭാവത്തിൽ നിന്നും ഒരു വിടുതൽ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുകയെങ്കിലും പിന്നെയും തിന്മ ചെയ്യുന്നു ഇതിൻ്റെയൊക്കെ രഹസ്യമുണ്ട് ഇതിൻ്റെ പിന്നിൽ യാതൊരു ശക്തിയുണ്ട് അതാണ് പാപം അതാണ് സാത്താന്റെ ശക്തി ഇന്ന് വൽക്കാലം ഞങ്ങൾ വിളിച്ചു വരുവാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ സ്വാതന്ത്ര്യം തരുവാൻ സമാധാനം തരുവാൻ ഒറ്റ വ്യക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ ആ വ്യക്തിയാരെ കർത്താവായ യേശു ക്രിസ്തു യേശു